വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഏതൊരു ഇതുമില്ല, റൈനേജ് വെള്ളം, മൊത്തം റൈനേജ് വെള്ളമാണ്. വല്ലാത്ത ദുഃഖമാണ് നമുക്ക്. എവിടെ വീട്? എന്താ ഒരു സ്ഥിതി? എന്താ ചേട്ടാ ഇവിടെ? ഇവിടെ ഇപ്പൊ ഒരു സ്ഥിതി കുഴപ്പമില്ല. വെള്ളത്തിന് മഴ നേരത്തെ മുന്നറിയിപ്പ് ഒക്കെ നൽകിയിട്ടുള്ളതെന്നല്ലോ. കാലാവസ്ഥ തീവ്ര മഴ ഉണ്ടാവും, അതിന്റെ ഒരു മഴയുണ്ട്. അപ്പൊ ഈ റോഡിൽ ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്നോണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, അത് റോഡ് ഓടയാണത്. വെള്ളം കയറി കിടക്കണല്ല, ഓട കെട്ടാൻ വേണ്ടിയാണ്. ഏതാ ഓട? ഇത് ഓടയാണ്. ഈ കടകളിലോട്ട് വെള്ളം കയറുന്നത് ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാത്തതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. നിങ്ങൾ താങ്കൾ ചോദിച്ചതിന് മറുപടി പറയണം. ഇതിപ്പോ റോഡ് ഓടയാണ്. ഈ ഓട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കുഴിയെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്തു, അതിന്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. മഴ തോരുമ്പോ അത് മാറും, ഓട കെട്ടും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാത്രം നോക്കി പരിഹരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ട്. പരിഹരിക്കേണ്ടവർ എന്ത് ചെയ്യുന്നു? പരിഹരിക്കേണ്ടവർ, അത് മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതല്ലോ. ഇവിടുത്തെ സ്ഥിതി മഴ പെയ്തോണ്ട് മാത്രമാണ്. ഇവിടുത്തെ ഈ പ്രശ്നം മഴ പെയ്തു, ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ മഴ പെയ്തോണ്ടാണ് പണിയിടക്കല്ലേ. ഇല്ല, ഇവിടെ ഇത് ഇപ്പൊ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു അവർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആരും പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ. എല്ലാവരും വീടിനൊക്കെ പുറത്ത്. ഇതേപോലെ വലിയ കിടങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് സുരക്ഷാ സംവിധാനം ഉണ്ട്? അതിവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ള ആളുകൾക്ക് എത്രയും അറിയാം. ഇത് ഇവിടെ ഉള്ള ആളുകൾ മാത്രമാണോ തിരുവനന്തപുരത്ത് ഇതിലെ യാത്ര ചെയ്യുന്നത്? അല്ല, എല്ലാവരും കൂടെ ഓടയിൽ കൂടെ യാത്ര ചെയ്യാറില്ലല്ലോ. ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കടയിൽ പോകേണ്ട, വേറെ കട ഉണ്ടല്ലോ.